ജില്ലയിൽ കോവിഡ് വ്യാപനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ ആശുപത്രികളോടും നിലവിലെ ചികിത്സാ സൗകര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും പ്രധാനപ്പെട്ട എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും ഉടൻ കോവിഡ് ചികിത്സ തുടങ്ങാനും നിർദ്ദേശമുണ്ട്. പുതിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവ റാവുമായി സംസാരിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർ അർച്ചന. രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്, എന്തൊക്കെയാണ് ഇനി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ക്രമീകരണം? സി, നമുക്ക് ഈ സ്പ്രെഡ് വളരെ കൂടുതലാണ്, നമുക്കത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ആഴ്ചത്തോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഴ്ച ഒരുപാട് ഒരു വലിയ ഹൈക്കാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ആഴ്ച ആഴ്ചക്ക് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പറഞ്ഞാൽ, നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കണം. ആ ഒരു സിസ്റ്റം ഇപ്പോൾ നമുക്ക് ഉണ്ട്. പിന്നെ അതിനേക്കാൾ പ്രധാനം നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റാണ്. സോ ഹോസ്പിറ്റൽസും FLTCs നമുക്ക് റെഡിനെസ് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. സോ ആൾറെഡി നമ്മളത് ആവശ്യമുള്ള ഹോസ്പിറ്റൽസ് FLTCs തയ്യാറാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോവുകയാണ്. ലോക്ക്ഡൗൺ പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും, അതുപോലെ തീരുമാനങ്ങൾ ഗവൺമെൻറ് ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് എന്താണ്, നമുക്ക് ഒരു എന്താണ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തത നമുക്കുണ്ട്. കോർപ്പറേഷൻ പരിധിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത്. അപ്പോൾ ഈ നിരോധനാജ്ഞയൊക്കെ കോർപ്പറേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരുമോ? യെസ്, കണ്ടെയ്ൻമെൻറ് സോൺസ്, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോൺസ് കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത്. സോ അത് നമുക്കൊരു ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്. ഒരു വാർഡിലെ ഇത്ര കേസസ് ഉണ്ടെങ്കിൽ കണ്ടെയ്ൻമെൻറ് സോൺ ആയിട്ടുണ്ടാകുക, അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോൺ ചെയ്യുക എന്നത് നമ്മുടെ ഒരു ബെഞ്ച് മാർക്കിംഗ്. പിന്നെ അത് അർബൻ ഏരിയാസിനും റൂറൽ ഏരിയാസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിലുള്ള ബെഡ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ട്രീറ്റ്മെൻറ്റ് ബെഡ്സും നോർമൽ ബെഡ്സും ICU ബെഡ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ വേക്കൻസി എന്താണ് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു ഹെൽപ്പ് ഡെസ്ക്, എവറി ഹോസ്പിറ്റലിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീച്ച് ഹോസ്പിറ്റൽ നേരത്തെ തന്നെ കോവിഡ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തിരിച്ച് ബീച്ച് ഹോസ്പിറ്റലിനെ കോവിഡ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽ ആക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ബെഡ്സ് കൂട്ടി, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ നാലോ മറ്റന്നാളോ മുതൽ പരമാവധി വേഗത്തിലെ PMSUSVയുടെ ബ്ലോക്ക് ഉണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് ബ്ലോക്ക്. ഈ ബ്ലോക്കിന് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റിയിട്ട് നമുക്ക് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഒരു 550 ബെഡ്സ് വരെ നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ താലൂക്ക് ഹോസ്പിറ്റലോ വരെ എല്ലാ ലെവൽസിലെ നമ്മൾ ഓക്സിജൻ ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മുൻകൂട്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഒരു 15% ബെഡ്സ് കോവിഡിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റുമാർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ 25% ബെഡ്സ് കോവിഡിന് വേണ്ടിയിട്ട് റെഡിയാക്കണമെന്നും മാറ്റിവെക്കണമെന്നും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നിർബന്ധമായും കോവിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് എന്നൊരു നിർദ്ദേശം ഇന്ന് നൽകി കഴിഞ്ഞു. എന്തായാലും ജില്ല പൂർണ്ണ സജ്ജമാണ്. ഇനി വരും ദിവസങ്ങളിൽ മെഗാ ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടാകും വരും ദിവസങ്ങളിൽ. പക്ഷേ ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. കോഴിക്കോട് നിന്ന് അർച്ചനാനും ഏഷ്യാനെറ്റ് ന്യൂസ്.